ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ ടോക്ക് മാർക്കറ്റ് ആപ്പ്. കുറ്റിയാടി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക വിരുദ്ധ ബില്ല് കത്തിച്ചു. കെ പി സി സി നിർവാഹക സമിതി അംഗം അച്യുതൻ പുതിയടത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് രാജ്യമൊട്ടാകെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും ഐതിഹാസികമായ പരമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. വിവാദമായ കർഷക വിരുദ്ധ ബില്ല് കർഷകരുടെ നെഞ്ചിൽ ആണിയടിക്കുന്ന സമീപനം സ്വീകരിച്ചു. രാജ്യത്തെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു ബില്ല് അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. തങ്ങൾക്ക് കിട്ടിയ ഭൂരിപക്ഷം പാവപ്പെട്ട ജനതയുടെ മെക്കിട്ട് കയറുന്ന ഒരു നിലപാടിലേക്ക് കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് അടക്കം അതിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്തെ പ്രക്ഷോഭങ്ങൾക്ക് ഭാഗമായി യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഭീകരമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനുള്ള ഒരു നിലപാടുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഇതിന് നേതൃത്വം കൊടുക്കുകയാണ്. ഈ ബില്ല് കത്തിച്ചുകൊണ്ടാണ് പാടവരമ്പത്ത് കർഷകരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി നിലപാടെടുത്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് പാസാക്കിയ ഈ ബില്ല് കത്തിച്ചുകൊണ്ട് ഇതിന് ഇന്ന് കുറ്റിയാടി അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ചെരണ്ടത്തൂരിൽ വെച്ച് ഇതിന് നേതൃത്വം കൊടുക്കുകയാണ്. പ്രതിഷേധ ബില്ല് കത്തട്ടെ, കർഷക ബില്ല് കത്തട്ടെ, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, കത്തട്ടെങ്ങനെ കത്തട്ടെ, കത്തട്ടെങ്ങനെ കത്തട്ടെ, കർഷക വിരുദ്ധ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. തിരുവള്ളൂർ പഞ്ചായത്തിലെ മാങ്ങാമൂഴിയിലാണ് പരിപാടി നടന്നത്. നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ വി കെ ഇസ്ഹാഖ് അധ്യക്ഷത വഹിച്ചു. മൂഴിക്കൽ ചന്ദ്രൻ, ബബിത് മലോൽ, പി സി ഷീബ, സി ആർ സജിത്, അഷ്റഫ് ചാലിൽ, റനീഷ് പി കെ, പ്രതീഷ് കോട്ടപ്പള്ളി, ഗീമേഷ് മങ്കര, ടി കെ ശ്രീജേഷ്, ബബിൻലാൽ, വി കെ ഷിബി, വിവേക്, അനീഷ് കോട്ടപ്പള്ളി എന്നിവർ സംസാരിച്ചു. ഇന്ത്യ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലെത്തിയത് നമുക്കറിയാം ഹരിത വിപ്ലവത്തിലൂടെയാണ്. ഇന്ദിരാ പ്രിയദർശിനി നടത്തിയ ഹരിത വിപ്ലവത്തിലൂടെ കർഷകന് മാന്യമായ അംഗീകാരം കൊടുത്തുകൊണ്ട് അവൻ്റെ വിളഭൂമിക്ക് മാന്യമായ സ്ഥാനം കൊടുത്തുകൊണ്ട് അവൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് ഹരിത വിപ്ലവത്തിലൂടെ ഭക്ഷ്യധാന്യ രംഗത്ത് സ്വയം പര്യാപ്തതയിലെത്തിയ ഒരു രാജ്യമാണ് ഇന്ത്യ. നമുക്കറിയാം ഇന്ത്യയിലെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഗോഡൗണുകളിൽ നമുക്കൊരു ക്ഷാമം നേരിട്ടാൽ ആ ക്ഷാമത്തെ നേരിടാൻ മാത്രം ഭക്ഷ്യധാന്യങ്ങൾ ഇന്ത്യ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ മാറി വന്ന ഗവൺമെൻറ് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്കും തൊഴിലാളികൾക്കും കർഷകർക്കുമൊക്കെ വലിയ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് രാജ്യത്ത് അധികാരത്തിലെറിയ ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിലെത്തിയതിനു ശേഷം നടത്തിയ ഓരോ നിയമങ്ങളും ഓരോ പുതിയ നിയമങ്ങളും രാജ്യത്തെ സംഘർഷത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. രാജ്യത്തിലെ ജനങ്ങളെ ഭയചകിതരാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നയങ്ങളുമായി പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം പാർലമെൻറ് പാസ്സാക്കിയൊരു നിയമം 1985 അവശ്യവസ്തു നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് പുതിയ നിയമമുണ്ടാക്കുകയാണ്. ഇന്ത്യയിലൊരു നിയമമുണ്ടാക്കണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളും അംഗീകരിക്കണം. പാർലമെൻറ്റ് രണ്ട് സഭയുണ്ട്, ലോക്സഭയും രാജ്യസഭയും. ലോക്സഭ പാസ്സാക്കിക്കഴിഞ്ഞാൽ അത് രാജ്യസഭയിലേക്ക് അയച്ച് രാജ്യസഭയും പാസ്സാക്കിയാൽ മാത്രമേ അത് രാഷ്ട്രപതിക്ക് അയക്കൂ. രാഷ്ട്രപതി ഒപ്പിട്ടെങ്കിൽ മാത്രമേ അത് നിയമമാകൂ. പക്ഷേ എല്ലാ കീഴ്വഴക്കങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യസഭയിൽ വോട്ടിനിടാതെ
ശബ്ദ വോട്ടോടുകൂടി അത് പാസാക്കി എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്.